to Glam Family at Dania. ഒരാള് പുറകിലിരിക്കുന്നുണ്ട്. അമ്മ ഒരു ഹായ് പറ. എന്താ എങ്ങോട്ടാ യാത്ര ഏട്ടാ? എന്റെ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ പോവാണ് അടുത്ത മാസം. അപ്പോ അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എംബസി പോവാണ്. അപ്പോ ഇവരിനി ആക്സെപ്റ്റ് ചെയ്യുമോന്ന് അറിയില്ല. എന്തായാലും ഇത് ചെയ്യേണ്ടത്, ഇത് പല പ്രവാസികൾക്കും പെട്ടുപോകുന്നൊരവസ്ഥയാണ്. കാരണം എക്സ്പയർ ആവാനുള്ള ഒരു സമയമാവും. നമ്മളതിന് മുന്നേ നാട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ പല സാഹചര്യങ്ങളും കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെ ഡിലേ ആയി. ഇപ്പം ലാസ്റ്റ് ഒരു മാസമേ ഉള്ളൂ എക്സ്പയർ ആവും. അപ്പോൾ എന്തായാലും പോയി നോക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എംബസിയിലേക്കാണ് പോകുന്നത്. ഇപ്പം എല്ലാ കൺട്രീസിലും ഉണ്ടാവില്ല. ഇപ്പം നമ്മളുള്ള ഗാനയിലാണെങ്കിലും ഇവിടെ ആക്രയിലാണ് ഹൈക്കമ്മീഷൻ ഓഫീസുള്ളത്. അപ്പം ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ആണുള്ളത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടും കൂടിയും, അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയും ഒരു ഉപകാരപ്പെടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ പാസ്പോർട്ട് സേവ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. പാസ്പോർട്ട് സേവ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്ലിക്കേഷൻ ഫോം എടുത്ത് അതിൽ തന്നെ ഫിൽ ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ ഫോട്ടോസ്, ഒരു 4 ഫോട്ടോസ് വേണം. പിന്നെ ബാക്കി നമ്മളുടെ കമ്പനി, ലൈക്ക് ഇവിടെ ഓതറൈസ്ഡ് ആണ്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഒരു പ്രൂഫ് കമ്പനിയിൽ നിന്ന് കിട്ടണം. ഇതെല്ലാം വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ RP, റെസിഡൻറ് പെർമിറ്റിൻ്റെ കോപ്പി. അപ്പോൾ എൻ്റെ റെസിഡൻറ് പെർമിറ്റിൻ്റെ കോപ്പി എന്ന് പറഞ്ഞാൽ അതും കോമഡിയാണ്. അതും ഇപ്പം എക്സ്പയർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇപ്പം പാസ്പോർട്ട് ശരിയാക്കിയാലാണ് RP ചെയ്യാൻ പറ്റുക. അപ്പോൾ രണ്ട് രീതിയിലും പെട്ടിരിക്കുകയാണ്. അപ്പം അവരുടെ ഇമിഗ്രേഷൻ നിന്ന് ഞങ്ങളൊരു ലെറ്റർ വാങ്ങിയിട്ടുണ്ട്. ആ ലെറ്റർ വെച്ചിട്ട് ഇവിടെ റിക്വസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എങ്ങനെയാവും എന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ പ്രവാസിയായി നിൽക്കുന്നവർ ഇതിൽ പെട്ടു പോകുമ്പം അവർക്കതൊരു കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ പാസ്പോർട്ട് സേവ അറ്റ് ഇന്ത്യൻ എംബസീസ് ആൻഡ് കൺസുലേറ്റ്സ് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ ലോഗിൻ IDയും പാസ്വേഡും വെച്ചിട്ട് നമ്മളത് ലോഗിൻ ചെയ്യണം. അപ്പോൾ യൂസർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലോഗിൻ IDയും പാസ്വേഡും പിന്നെ അതുപോലെ ഒരു ടെക്സ്റ്റും ഉണ്ടാവും ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അതും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, പിന്നെ നമ്മൾ അതെടുത്തിട്ട് ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമ്മൾ പേരും അതുപോലെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമ്മളവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ തരും. നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം 10:30 ആയിരുന്നു. അപ്പോൾ അത് ആ സമയം കണക്കാക്കിയിട്ടാണ് നമ്മൾ രാവിലെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നാൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും,
ഇവിടെ ഉള്ളവരെ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കുറച്ചൊന്ന് ടെൻഷനിലായിരുന്നു. അവരാദ്യം വാങ്ങി വെച്ചത് ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ പാസ്പോർട്ടും പിന്നെ ശരത്താരൻ്റെ ഫോട്ടോയും ആയിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ചോദിച്ചത് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പിന്നെ അതുപോലെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഞങ്ങളുടെ ഫോണിലായതുകൊണ്ട് മെയിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് അവർ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്തു അതിൻ്റെ. അര മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗാനിയേഴ്സിന് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഈ കൂട്ടത്തിൽ? അപ്പോൾ അവരിൽ ചിലർ വന്നിട്ടുള്ളത് ഇന്ത്യൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ചിലവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ചിലവർക്ക് മെഡിക്കൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. തുടങ്ങിയിട്ടില്ല ഈ ഓഗസ്റ്റില്. എന്താ പറഞ്ഞ ഇനിയിപ്പോ രണ്ടാഴ്ച 20 ദിവസം, രണ്ടാഴ്ചയില്ല 20 ദിവസം കൊണ്ട് കിട്ടുന്നാണ് അയാൾ പറഞ്ഞത്. സർവീസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു സീഡി അവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞവര്. വളരെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. അവരുടെ ബിഹേവിയർ ആവട്ടെ, അവര് നമ്മളെ എന്താ പറയാ കൺസിഡർ ചെയ്തിട്ട് ചെയ്ത രീതികളെല്ലാം വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ മിക്ക സ്റ്റാഫ്സും ഗാനിയനാണ്, അവിടുത്തെ സീനിയർ പോസ്റ്റിൽ മാത്രമാണ് ഇന്ത്യൻ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച സമയത്തും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, എല്ലാ പ്രവാസികളോടും ആയിട്ട് പറയാനും കൂടി പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും ഏത് രാജ്യത്തുണ്ടാവുകയാണെങ്കിലും അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ നമ്മളുടെ നെയിമും നമ്മളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യം നാളേക്ക് നമുക്ക് ഉണ്ടായാലോ, നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടിയും ഈസിലി ആക്സസിബിൾ ആയിരിക്കും നമ്മളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും അവരുടെ ഏതേത് കൺട്രീസിലാണോ ഉള്ളത് അവിടുത്തെ ഇന്ത്യൻ എംബസീൻ്റെ സൈറ്റിൽ പോവുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ്. അപ്പം പാസ്പോർട്ട് വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുകയാണ്. സൈൻ ഓഫ് ഞാൻ തന്നെ ചെയ്യണം എന്നാണ് ധന്യ പറഞ്ഞത്. അതിനെ കൊണ്ട് എല്ലാവർക്കും പറഞ്ഞോ. എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അമി, thanks for I like you tata baba.